തൃശൂർ മെഡിക്കൽ കോളേജിലെ ഇന്ത്യൻ കോഫി ഹൌസ് അടച്ചുപൂട്ടലിന് പിന്നിൽ രാഷ്ട്രീയമെന്ന ആരോപണം ശക്തമായിരിക്കെ കഷ്ടത്തിലായത് കിടപ്പുരോഗികളാണ് നിയമയുദ്ധം തുടരുമെന്ന ബോർഡ് സെക്രട്ടറിയുടെ പ്രസ്താവന മറ്റൊരു പോരാട്ടത്തിന് വഴി തുറക്കുകയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി മെഡിക്കൽ കോളേജിലെ കിടപ്പ് രോഗികൾക്ക് ആശ്വാസ കേന്ദ്രമായിരുന്നു കോഫി ഹൗസ് വൈകിട്ട് അഞ്ചു മുതൽ വരെ കോഫി ഹൗസിൽ ഹൌസിലെത്തുന്നവർക്ക് സൗജന്യമായി കഞ്ഞിയും നൽകിയിരുന്നു രാവിലെ മുതൽ ഏതു സമയത്തെത്തിയാലും ചൂടുവെള്ളവും ലഭിക്കുമായിരുന്നു ദിവസവും ഇരുന്നൂറോളം പേരാണ് വൈകിട്ട് അഞ്ചു മുതൽ വരെയുള്ള സമയങ്ങളിൽ സൗജന്യ കഞ്ഞി കുടിക്കാൻ എത്തിയിരുന്നത് കോഫി ഹൗസ് അടച്ചുപൂട്ടിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമപരമായി നേരിടുമെന്ന് കോഫി ഹൗസ് ഭരണസമിതി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് ഗൂഢാലോചനയാണ് കഴിഞ്ഞ കുറേ നാളുകളായി കോഫി ഹൗസിനെതിരെ പ്രവർത്തനം മെഡിക്കൽ കോളേജിലെ സ്ഥാപനമായതിനാൽ ഏറെ സാമൂഹിക പ്രതിബദ്ധതോടെയാണ് നടത്തിയിരുന്നത് എന്നും സെക്രട്ടറി വ്യക്തമാക്കുന്നു ലൈസൻസ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണിപ്പോൾ വൃത്തിഹീനമായിട്ടും ഇന്ത്യൻ കോഫി ഹൗസിനെ പ്രവർത്തിക്കാൻ അനുമതി നൽകിയ രണ്ട് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായ സ്ഥലം മാറ്റി അസിസ്റ്റന്റ് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേയും വടക്കാഞ്ചേരി ഫുഡ് സേഫ്റ്റി ഓഫീസറേയുമാണ് സ്ഥലം മാറ്റിയത് വൃത്തിഹീനമായ രീതിയിൽ പ്രവർത്തിക്കുന്ന കോഫി ഹൗസ് അടച്ചുപൂട്ടണമെന്ന് ആഴ്ചകൾക്ക് മുമ്പ് മെഡിക്കൽ കോളേജ് അധികൃതരും ഭക്ഷ്യസുരക്ഷാ വകുപ്പും നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ പരിശോധന നടത്തിയപ്പോൾ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി നടത്താനായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത്രേ ഭക്ഷണം സംബന്ധിച്ച് യാതൊരു പരാതിയും ഉണ്ടായിരുന്നില്ലെന്നും കോഫി ഹൗസ് ബോർഡ് സെക്രട്ടറി പറയുന്നു പിന്നീട് കടുത്ത നടപടിയിലേക്ക് നീങ്ങിയതിന് പിന്നിൽ ഉന്നതരുടെ ഇടപെടലുണ്ടെന്നാണ് ആക്ഷേപം മെഡിക്കൽ കോളേജിലെ ചിലർ തലസ്ഥാനത്തെത്തിയതിന് പിറകെയാണ് കരിക്കൽ നീക്കി മന്ത്രിതല ഇടപെടലിൽ താഴെ വീണതെന്നാണ് കോഫി കോഫിഹൌസ് അധികൃതരുടെ ആരോപണം കോഫി ഹൗസ് പിടിച്ചെടുക്കാനുള്ള സിഎ ടിയുവിൻ്റെ ദീർഘനാളയുള്ള ശ്രമങ്ങൾ കോടതി ഇടപെടലിൽ പാളിയിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും സിഎ ട്യു പിന്തുണയുള്ള പാനൽ പരാജയപ്പെട്ടു കോഫി ഹൗസിനെതിരെയുള്ള നീക്കം ശക്തമായത് ഇതോടെയാണെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്